ഞാൻ വന്ന് ബെഡിൽ കിടന്നു എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടിയില്ലാതെ കിടക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേറി വന്നു. ഭക്ഷണം കഴിച്ചിട്ട് വന്നാണ് ആയിരിക്കും നല്ല ശ്രദ്ധിക്ക് വെച്ചോടാ. കല്യാണമൊക്കെ ആയിരിക്കല്ലേ, പൈസയൊക്കെ ആവശ്യം ഉണ്ടാവില്ല അല്ലേ. ഞാൻ പറഞ്ഞു ആ അപ്പൊ അയാള് കയ്യിലൊരു പൊതി വെച്ചിട്ട് കുറച്ച് പൈസ എൻ്റെ അടുത്തുണ്ട്, എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഉപകരിക്കും. എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ കുറച്ച് പണം കണ്ടപ്പോൾ ഏറ്റവും സന്തോഷം വന്ന അല്ലെങ്കിൽ കരഞ്ഞു പോയിട്ടുള്ള അല്ലെങ്കിൽ ദൈവം നേരിട്ട് മുമ്പിലേക്ക് വന്നിട്ടുള്ള ഒരവസരം തോന്നിപ്പോയ ഒരു നിമിഷമായിരുന്നു അത്. അന്ന് സിദ്ദിഖിനോട് താങ്ക്സ് ഒന്നും പറഞ്ഞില്ല, ഒരു ഫോർമല കണ്ടാന്ന് കഴിഞ്ഞു. പക്ഷെ പറയേണ്ടത് തന്നെയാണ് സിദ്ദിഖ്. വന്നിട്ടില്ല, എനിക്കറിയില്ല ലാലിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന്. ലാല് അത് പറഞ്ഞിട്ടുമില്ല ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ലാല് കല്യാണമൊക്കെ അല്ലേ, തന്റെ പൈസ ഒരു രീതിയിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനത് ലാലിന് കൊടുക്കുകയായിരുന്നു. അപ്പോൾ അതാണ് ഞങ്ങൾ തമ്മിലുള്ള മനസ്സിന്റെ പൊരുത്തം എന്ന് പറയുന്നത് അല്ലേ. എത്ര സമയത്താണ് അത്, ലാലിപ്പോഴാണ് അത് പറയുന്നത്. ഇപ്പോൾ എനിക്ക് പോലും എന്റെ കണ്ണു തുറക്കും, ഞങ്ങൾക്ക് അറിയാത്ത ആളാണെന്ന് ഞാൻ നേരത്തെ വേണ്ട. ഇതൊരു സുഖമുള്ള കണ്ണുനീരാണ്. കാരണം എനിക്കറിയില്ലായിരുന്നു ലാൽ അത്രയും വിഷമിച്ചിട്ടാണ് അവിടെ വന്നിരിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷെ ആ വിഷമം എനിക്ക് എങ്ങനെയോ മനസ്സിലായി എന്നുള്ളത് പോലെയല്ലേ അതവിടെ വന്ന്.